بسم الله عظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله. الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وآله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله، صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الأرواح جنود مجندة، ما تعارف ائتلف، وما تناكر اختلف. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه، فرب الجيش بالمدد. إني وإن سامني ظلم يربعني، أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ അബൂദാബിയിൽ നിന്ന് നേരിട്ട് അഹമ്മദാബാദിൽ വന്നു. ഗുജറാത്തിൻ്റെ രണ്ട് മൂന്ന് ഭാഗത്ത് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, കൂട്ടത്തിൽ 15 കോടി ഉറുപ്പിക വില വരുന്ന ഒരു കെട്ടിടവും സ്ഥലവും ഗുജറാത്തിലെ ഒരു വ്യക്തി നിർമ്മിച്ചുകൊണ്ട് മർക്കസ് സഖാഫത്തി സുന്നിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു ആശുപത്രി തുടങ്ങണമെന്ന ആവശ്യവുമായി വന്നു. അങ്ങനെ അവിടെ അൽഹംദുലില്ലാ നല്ല ഒരു യുനാനി ആയുർവേദിക് ആസ്പത്രി ആരംഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഇന്നലെ ബോംബെയിൽ വന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി 12 മണി
ഒരു മണിവരെ ബോംബെയിൽ സമ്മേളനങ്ങളാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 9 മണിക്ക് കോഴിക്കോട്ടെത്തി. പിന്നെ അതിനുശേഷം ഉള്ള കല്യാണവും ദർസും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എങ്ങനെയോ ഓടി ഇവിടെ എത്തിയതാണ്. അതെന്താ കാരണം? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളോട് എൻ്റെ ഹുബ്ബ്, അവിടുന്ന് എന്നോടും ഇങ്ങോട്ടുമുള്ള ഹുബ്ബ് അത് വളരെ വലുതായിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്യാൻ തയ്യാറുള്ള ആളാണ്. എനിക്കാവശ്യമുള്ളതൊക്കെ ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട തങ്ങളും തയ്യാറ് തന്നെയായിരുന്നു. ആ തിരക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹവും ആദരവും മഹത്വവും കാണിച്ച മഹാനായ തങ്ങളവരുടെ ഉറൂസിന് വരാതിരിക്കുന്നത് പ്രയാസമാണെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എനിക്കറിയാം താജുൽ ഉലമ ഈ കാര്യം അറിയുന്നുണ്ട്. ഞാനാർക്കും സംശയമൊന്നും വേണ്ട. കുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, കുൽ, ഓ ഹബീബായ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅ്മലു നിങ്ങൾ പ്രവർത്തിക്കുവീൻ, ഫസയറല്ലാഹു അമലക്കും തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു തആല വീക്ഷിക്കുന്നുണ്ട്. വറസൂലുഹു അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വൽ മുഅ്മിനൂന മഹാന്മാരായ മുഅ്മിനീങ്ങൾ വലിയ മഹത്തുക്കൾ, അവരും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ എട്ടിക്കുളത്ത് ഒരു സമ്മേളനം സമ്മേളിക്കുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെയും മാരിഫീങ്ങളുടെയും അറുവാഹുകൾ വലിയ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ യാതൊരു സംശയവുമില്ലാത്ത ഹദീസ് നമുക്ക് കാണാം. അൽ അർവാഹു ജുനൂദുൻ മുജന്നദതുൻ, ആത്മാവുകൾ, റൂഹുകൾ, അവർ സൈന്യം ആണ്. ആ സൈന്യം സമ്മേളിക്കുകയും മീറ്റിംഗ് കൂടുകയും ചെയ്യും. മാ തആറഫ ഇതലഫ, അപ്പോൾ ജീവിതകാലത്ത് പരിചയവും ബന്ധവുമുള്ള ആളുകളുടെ റൂഹുകളെല്ലാം ആ മീറ്റിംഗിൽ വരും. ഉമാ തനാക്കറ ഇഖ്തലഫ, അത് ഇല്ലാത്തവർ വിട്ടുപോവുകയും ചെയ്യും. അത് ഇവിടെ ദുന്യാവിലും അങ്ങനെയാണല്ലോ, എല്ലാ നല്ല കാര്യങ്ങളും നടത്തുമ്പോഴും ഒന്നോ രണ്ടോ നാലോ പത്തോ ആള് അതിനെതിരുണ്ടാവും. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്തും സന്മനസ്സും കൊടുക്കട്ടെ. നമ്മളെപ്പോഴും അങ്ങനെയാണ് ദ്വാരക്കേണ്ടത്. എന്തിനാണ് റബ്ബെ ഈ എതിർപ്പുകളിൽ നിന്ന്? ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും. മർക്കസ് സഖാഫത്തി സുന്നിയ, 100,000 വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ അതിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. ഗുജറാത്തിൽ തന്നെ 8 സ്കൂളുണ്ട്. കാശ്മീരിൽ
പതിനാലോ പതിനഞ്ചോ സ്കൂളുകളുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും സ്കൂളുകളും മദ്രസകളും കൂടാതെ കിണറും വീടും ഇതൊക്കെ നിർമ്മിച്ച് ഉണ്ടാക്കിയും കൊടുത്ത് നമ്മളിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, എന്നാലും ഒരു കൂട്ടർക്ക് എതിര്, കുറച്ചാളുകൾക്ക് എതിരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞ് പൊള്ളു പറഞ്ഞ് അത് പറഞ്ഞ് പറഞ്ഞതാണ്, നമ്മളത് ചെവിക്കൊള്ളൂല, അങ്ങനെ പോകും. അവർ കുറേ കാലം പറഞ്ഞ് പിന്നെ അവർ മതിയാക്കും. അപ്പൊ ഞാൻ ആലോചിക്കലാണ്, എന്തിനാണ് ഈ കൗമ് ഇങ്ങനെ പറയുന്നത്? റബ്ബേ, നമ്മളവരെ ഒന്നും ചെയ്യുന്നില്ല, അവരെ നാം ഒരു അക്രമവും ചെയ്യുന്നില്ല, അവരെ സംബന്ധിച്ച് ഒരു ചീത്തയും പറയുന്നില്ല, അവരുടെ പ്രവർത്തനത്തിന് പ്രതികരിക്കുന്നുമില്ല. നമ്മൾ മനുഷ്യർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ ആ ഒരുത്തൻ്റെ പേര് പറഞ്ഞല്ലോ, അവൻ്റെ കഥ അങ്ങനെയാണ്. ഇബ്ലീസ് ഒരിക്കല് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞു, മൂസ ഞാൻ നിങ്ങളെ കൂട്ടത്തെ കൂടാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ഇനി ഞാൻ തൗബ ചെയ്ത് മടങ്ങിയാൽ സ്വീകരിക്കുമല്ലേ എന്ന് അള്ളാഹുവിനോടൊന്ന് ചോദിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, മൂസാ നബിക്ക് വലിയ സന്തോഷമായി പോയി. ഇവനിങ്ങോട്ട് വന്നാൽ പിന്നെ ഈ വിദ്യൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ് അല്ലാത്ത തൗബ സ്വീകരിക്കുന്നവനല്ലേ, ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാണ്. ചോദിച്ചപ്പോ മറുപടി കാത്തിരിക്കുകയാണ് ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസിനോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, അള്ളാഹു പറഞ്ഞത്, നീ ആദൻ നബിയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സുജൂദ് ചെയ്യണമെന്ന്. അത് സാരല്ല, എളുപ്പത്തിലാവും എന്ന് വിചാരിച്ച് മൂസാ നബിയൊക്കെ സന്തോഷത്തിൽ വന്ന് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, എന്താണ് മൂസ നിങ്ങളിങ്ങനെ പറയുന്നത്? ആദൻ നബി ജീവനോടുകൂടിയുള്ളപ്പോൾ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ടാ ഇപ്പോൾ ആ ഖബറിൻ്റെ അടുത്ത് സുജൂദ് ചെയ്യുന്നത്? അതിലെന്നെ കിട്ടൂല. അള്ളാഹു താല അത് കണക്കാക്കിപ്പോയതാണ്, ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവനോട് അള്ളാഹു തല കൽപ്പിച്ചപ്പവൻ ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു തല അവന് പുറത്തു കൊടുക്കുമായിരുന്നു, അല്ലാതെ ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. നാം സിയാറത്ത് ചെയ്യുന്നു, സിയാറത്ത് ചെയ്യുന്നത് ആ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് അസ്സലാമു അലൈക് എന്ന് സലാം പറഞ്ഞു, എന്നിട്ട് ഖുർആൻ ഓതി, ഫാത്തിഹ ഓതി, മറ്റ് സൂറത്തുകൾ ഓതി, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, ഇതല്ലാതെ ഖബറിൻ്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കെട്ടുകഥയാണ് ഈ സുന്നികൾ ഖബറിന് സുജൂദ് ചെയ്യുന്നവരാണെന്ന്. വല്ലാഹി വല്ലാഹി, നാം ഒരിക്കലും ഖബറിന് സുജൂദ് ചെയ്യുന്നവർ അല്ല, ഖബറിന് സുജൂദ് ചെയ്യാൻ അനുവദിക്കുന്നവരുമല്ല. മാത്രമല്ല, അല്ലാഹുവിനല്ലാതെ ഒരു മഖ്ലൂഖിനും സുജൂദ് ചെയ്യാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മഖ്ലൂഖ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ
ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് നമ്മൾ കൽപ്പിക്കുമായിരുന്നു. അത്രയും അധികം കടമയാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. എന്നാൽ സുജൂദ് ഒരിക്കലും പാടില്ല. ഭർത്താവിനായാലും സുജൂദ് പാടില്ല, പിതാവിനായാലും സുജൂദ് പാടില്ല, നബിക്കായാലും സുജൂദ് പാടില്ല, റസൂലിനായാലും സുജൂദ് പാടില്ല, ഒരൊറ്റ വ്യക്തിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മരിച്ചുപോയ മഹാന്മാർ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ ഹബീബായ നബിയെ, മിഅ്റാജിൻ്റെ രാത്രിയിൽ തങ്ങൾ മൂസാ നബിയുമായി കണ്ടുമുട്ടിയല്ലോ. മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. അല്ലാഹുവിൻ്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്തു. ആ സമയത്ത് റഅയ്ത് മൂസാ യുസല്ലി ഫിൽ ഖബരി, മൂസാ നബി ഖബറിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു എന്നാണ് നബി തങ്ങൾ പറയുന്നത്. നിസ്കാരത്തിൻ്റെ പുണ്യം കൊണ്ട്, നിസ്കാരത്തിൻ്റെ മഹത്വം കൊണ്ട്, അല്ലാഹു തആലയുമായുള്ള അഭിമുഖ ഭാഷണമായതുകൊണ്ട്, അതാ അമ്പിയാക്കന്മാർ മരണപ്പെട്ടതിൻ്റെ ശേഷവും ഖബറിൽ വെച്ചും നിസ്കരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചു. അതുപോലെ മിഅ്റാജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആറാമത്തെ ആകാശത്തിൽ വെച്ചും ഏഴാമത്തെ ആകാശത്തിൽ വെച്ചുമെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിനെയും മറ്റ് അമ്പിയാക്കളെയും കണ്ടു. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹിസ്സലാം ചില ശുപാർശകൾ ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഫലാ തകുൽ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. ആയിരം കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണല്ലോ മൂസാ നബി. ആ മൂസാ നബിയെ എങ്ങനെയാണ് കാണുക എന്ന് സംശയം വേണ്ട. ഫലാ തകുൻ ഫീ മിറിയത്തിൻ, തങ്ങൾക്ക് സംശയം വേണ്ടേ വേണ്ട. മിൻ ലിഖാഇഹി, മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട വിഷയത്തിൽ അത് മൂസാ നബി തന്നെയാണ്. ആയിരം കൊല്ലം കഴിഞ്ഞാലും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും എത്ര കൊല്ലം കഴിഞ്ഞാലും അവരെ കാണിക്കാനും അവരെ ഹയാത്താക്കാനും അവരെ കൊണ്ടുവരാനും എല്ലാം കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ടത് മൂസാ നബി അലൈഹിസ്സലാമിനെ തന്നെയാണ് കേട്ടോ. അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. ആകയാൽ മരിച്ചുപോയ മഹാത്മാക്കൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ അറിയുകയും കേൾക്കുകയും അവർ അനുഭവിക്കുകയും ചെയ്യും. യദ്ഖുലുൽ മുഅ്മിനു ഫീ ഖബ്രിഹി ബിദ്ദുനൂബ് വയഖ്റുജു മിൻഹു മഗ്ഫൂറൻ ലഹു ബിദഅവത്തി സ്വാലിഹീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മനുഷ്യൻ ഖബറിലേക്ക് കടക്കുന്ന സമയത്ത് ദോഷങ്ങളോടുകൂടി കടക്കും. സാധാരണക്കാരായ മനുഷ്യന്മാർ, ദോഷത്തെയ്ത മനുഷ്യന്മാർ ദോഷത്തോടുകൂടി ഖബറിൽ കടക്കും. പക്ഷേ ആ ഖബറിൽ നിന്നവൻ പുറത്തു വരുമ്പോൾ അവന് ദോഷമില്ല. ബിദഅവത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ദുആ കാരണമായിട്ട്, മുഅ്മിനീങ്ങളുടെ ദുആ കാരണമായി അല്ലാഹു തആല ഈ ഖബറാളിയുടെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരായത്ത് തന്നെ അല്ലാഹു ഇറക്കിയിട്ടില്ലേ? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. വെള്ളിയാഴ്ച ഖതീബ്മാർ മിമ്പറിൽ വെച്ച് ദുആ ചെയ്യാറുണ്ട്. ഈ ദുആയിൽ എന്നാണ് നമ്മളെ അല്ലാഹു പഠിപ്പിച്ചത്? റബ്ബന ഗ്ഫിർ ലനാ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണം. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ മുമ്പ്
കഴിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണം അല്ലാഹ്. കണ്ടോ, കഴിഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണം. അങ്ങനെ കഴിഞ്ഞു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരിച്ചു പോയവർക്കും അല്ലാത്തവർക്കും ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ദുആ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം, മക്കളെയൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കിയെടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ഇത് കാണാമല്ലോ, ഒരാൾ മരിച്ചാൽ നമ്മളൊക്കെ യാസീൻ ഓതും അല്ലേ? മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ഒരു യാസീൻ എന്തായാലും ഓതും, എല്ലാവരും ഓരോന്ന് ഓതും. അപ്പോ ഞാനൊരിക്കലിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. വലിയ സദസ്സാണ് മരിച്ചൊരു വീട്ടിൽ. അപ്പോ അവിടെ വെച്ച് ജനാസ എടുക്കാനായപ്പോ ഫാത്തിഹ എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോഴേക്ക് എടുക്കുന്നത് അവിടെ നിന്ന് ഒരാൾ, മറ്റിടത്തുനിന്ന് വേറൊരാള്, വേറെ ആ തലക്കന്ന് രണ്ടാണ്. അങ്ങനെ ഒരു നാലഞ്ചാള് ഇങ്ങനെ മുഖലം കൂടി കറപ്പിച്ച് ചുരുണ്ട് കൂടി ഇവരെല്ലാം കൂടി ഒരു തീരുമാനിച്ചു കൂടി. എന്താണ് ഈ യാസീൻ വന്നതിനോടുള്ള പ്രതിഷേധം? ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തിർമദിയും ഹാകിമും മറ്റ് പല മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സഹീഹായ ഹദീസാണ്. നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം മരിച്ചവർക്ക് വേണ്ടി, മരിച്ചവരുടെ മേൽ യാസീൻ ഓതണം. പക്ഷേ അത് ഈ കൗമിന് പറ്റില്ല, ഈ കൗമ് അത് എതിർക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ മക്കളെ നിങ്ങൾ അത്തരം കൗമിൻ്റെ കൂടെ അയക്കരുത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളെ കൂടെ മാത്രമേ അയക്കാം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്നവരായി തീരണം. അല്ലാത്ത ഒരു വിഭാഗത്തിലും നമ്മുടെ മക്കളെ നമ്മൾ അയക്കരുത്, നമ്മുടെ ഭാര്യമാരെയും നമ്മൾ അയക്കരുത്. അവർക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിക്കാനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുക, അവരെ അതിനുവേണ്ടി അയക്കുക. നമ്മളിപ്പോൾ താടുല്ലുലമയുടെ ഉറൂസ് നടത്തുന്നു, എന്താണ് ഇവിടെ ഒരു അനാവശ്യമില്ലല്ലോ. ഈ ഉറൂസ് നടക്കുന്നത് കൊണ്ട് ഇവിടെ വല്ല അനാവശ്യവും നമ്മൾ ചെയ്യുന്നുണ്ടോ, വല്ല ഹറാമും ചെയ്യുന്നുണ്ടോ? ഇല്ല. നല്ല നസീഹത്ത് പറയുക, ജനങ്ങളോട് നസീഹത്ത് പറയുക, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ജനങ്ങളെ സിയാറത്ത് ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക, ഇതല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ എവിടെയും ചെയ്യുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ശരിക്ക് മനസ്സിലാക്കി കൊടുക്കണം. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുന്നികൾ കബറിന് സുജൂദ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് തെറ്റായ ധാരണ ജനങ്ങളിടയിൽ പരത്തുന്നുവെങ്കിൽ അതില്ലെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും സുജൂദ് ചെയ്യുന്നില്ല, നാം കബറാളികളെ ആരാധിക്കുന്നില്ല, അല്ലാഹു അല്ലാത്ത ഒരു വസ്തുവിനെയും നമ്മൾ ആരാധിക്കുകയില്ല, അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കുദ്രത്ത് കൂടാതെ അവൻ്റെ ഇറാദത്ത് കൂടാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ലെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീകളാണ്. അങ്ങനെ നമുക്ക് മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം, ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു, എല്ലാ ഓരോ മുഅ്മിനും ഭയപ്പെടണം അവൻ്റെ അമല് നഷ്ടപ്പെട്ടു പോകുമോ,
അവൻ്റെ അമലി പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടണം എന്ന് പഠിപ്പിക്കുന്ന ഒരധ്യായം. അതാ മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റവും വലിയ മഹാന്മാരായിട്ട് പോലും അവരതാ അവരുടെ ഈമാൻ്റെ കാര്യത്തിൽ ഭയപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, അവർക്ക് ഈമാൻ്റെ കാര്യത്തിൽ പേടിയല്ലെങ്കിലും അല്ലാത്ത തരക്കുള്ള പേടി അവർക്കുമുണ്ടായില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഉമറു ബിനുൽ ഖത്താബ് ആരാണ്? അബൂബക്കർ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണിപ്പറഞ്ഞ അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ടവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആൾ മാത്രമല്ല, വേറെയും ധാരാളം സഹാബികളുണ്ട്. പക്ഷേ 10 ആളെ ഒറ്റ പ്രാവശ്യം തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് എടുത്ത് ഉദ്ധരിച്ച് എണ്ണിപ്പറഞ്ഞത് കൊണ്ട് അൽ അശ്റത്തുൽ മുബശ്ശറ എന്ന് പറയുന്നു. അതിൽ രണ്ടാമനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അതാ ശത്രുവിൻ്റെ കുത്തുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയുന്നു. കരയുന്ന സമയത്ത് ആളുകൾ വന്ന് ചോദിച്ചു, അല്ലയോ ഉമർ ഇബ്നു ഖത്താബ് അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് എന്തിനാണ് കരയുന്നത്? അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ടാമത്തെ ഖലീഫയല്ലേ? അങ്ങയുടെ നാവിലൂടെ സത്യമല്ലാതെ വരില്ലല്ലോ. അൽ ഹഖ് യന്തഖു അലാ ലിസാനി ഉമർ, ഉമറിൻ്റെ നാവിലൂടെ സത്യം മാത്രമേ വരികയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള മഹൽ വ്യക്തിയാണല്ലോ നിങ്ങൾ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ അമലൊക്കെ ചെയ്തു, നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തു, ശരി തന്നെയാണ്, പക്ഷേ അർഹമുർ റഹീമായ അല്ലാഹു എന്നെ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലാർജു അയ്യക്കൂന കഫാഫാ, ഞാൻ ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ എതിരാളിയായിരുന്നുവല്ലോ, ആ ചെയ്തതിൻ്റെ പ്രതികാരമായി അതിനുശേഷം ചെയ്തത് മുഴുവനും ഒരു പക്ഷേ മതിയായേക്കാമെന്നല്ലാതെ ഞാനതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ആ മഹാന്മാർ പോലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ കരയണം. എനിക്ക് കൂടുതലായി സംസാരിക്കുന്നതിലല്ല ഒറ്റ വാക്ക് പറയാനുള്ളത്, നാം ഓരോരുത്തരും അല്ലാഹുവിലേക്ക് അടുത്ത് കരയണം. രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രി സമയത്ത് പ്രത്യേകം ആരും അറിയാത്ത സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക. ഓ മിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ തഹജ്ജുദ് നിങ്ങളൊക്കെ നിസ്കരിക്കണം. 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, 7 വയസ്സായ സമയത്ത്, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലേ, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ പഠിക്കാൻ വേണ്ടി വന്നു. എന്നാൽ മാലിക് ഇമാം ശാഫിഈ ഇമാമിനെ പരിശോധിക്കുകയാണ്. എന്താണ് പരിശോധനയെന്ന് നിങ്ങൾക്കറിയോ? കിതാബ് തരീമോ എന്ന പരിശോധനയല്ല, സ്വഭാവത്തിൻ്റെ പരിശോധനയല്ല. ഒരൊറ്റ പാത്രം വെള്ളം ശാഫിഈ ഇമാം കിടക്കുന്ന ആ കട്ടിലിൻ്റെ ചുവട്ടിലങ്ങ് വെച്ചു കൊടുത്തു. 7 വയസ്സായ കുട്ടിയോട് ഉറങ്ങാൻ പറഞ്ഞു. ഉറങ്ങി എഴുന്നേറ്റു രാവിലെ സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ മാലിക് ഇമാം വന്ന് നോക്കുകയാണ്, ഈ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഉപയോഗിച്ചിട്ടില്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. 7 വയസ്സായ കുട്ടിയാണല്ലോ, പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന കുഞ്ഞല്ലേ, ആ കുഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. ആ സമയത്ത് ഷാഫിഈ ഇമാമിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മാലിക് ഇമാം പറയുന്നു, സുബ്ഹാനല്ലാഹ് മുതഅല്ലിമൻ യത്റുഖു തഹജ്ജുദ,
എന്തൊരത്ഭുതമാണ് ഈ മുത്തഅല്ലിമ തഹജ്ജുദ് ഉപേക്ഷിക്കുന്നുവല്ലോ എന്ന്. മാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഒരൊറ്റ വാക്ക് മാലിക് ഇമാമ് പറഞ്ഞപ്പോൾ അതെൻ്റെ നെഞ്ചിലേക്ക് ഒരു അമ്പ് തറച്ചതുപോലെയായി. അതുകൊണ്ട് തന്നെ എൻ്റെ വയസ്സിൽ മരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരൊറ്റ രാത്രിയല്ലാതെ മറ്റൊരിക്കലും തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ആ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല, ഒരു സെക്കൻഡും ഉറങ്ങിയിട്ടില്ല. ഹദീസ് കൊണ്ട് ജോലിയായി, ഫിഖ് കൊണ്ട് ജോലിയായി, അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചില്ല. അല്ലാത്ത മുഴുവൻ രാത്രികളിലും തഹജ്ജുദ് നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, മാന്യ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ഞാനും നിങ്ങളും സുന്നത്ത് നിസ്കരിക്കുകയും ഫർള് നിസ്കാരത്തിൽ യാതൊരു ഉപേക്ഷയും വരുത്താതെ കർശനമായി നിർവഹിക്കുകയും കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ നിസ്കരിക്കുകയും ചെയ്യണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ സംഘടനയും എല്ലാം സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഒരിക്കലും ഭീകരതക്കുള്ളതല്ല, തീവ്രതക്കുള്ളതല്ല, മറ്റൊരു കുഴപ്പത്തിനും ഉള്ളതല്ല, നല്ല സമാധാനത്തിന് വേണ്ടിയാണ്. മുസ്ലിം സമുദായം സമാധാനമുള്ളവരായി തീരണം, എല്ലാവർക്കും അതിൻ്റെ മറുപടി പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെ മാതൃകായോഗ്യമായ ജീവിതം നയിച്ച് നമ്മുടെ ഭാവി ജനങ്ങൾക്ക് നല്ലൊരു സന്തോഷമായി തീരാൻ നാം ഉത്സാഹിക്കുക. അതാണ് നമ്മുടെ ഈ വഴതിൻ്റെ സന്ദേശമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബെ, ബഹുമാനപ്പെട്ട താജുല്ലുൽമയുടെ ദർജന നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവൻ ദർജന ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. താഹിറുൽ അഹ്ദൽ ദർജന ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫദിൽ തങ്ങൾ, ജമലുല്ലേരി തങ്ങൾ തുടങ്ങി മർക്കസു തഖാഫത്ത് സുന്നിയുടെ പ്രവർത്തകരായിരുന്ന ആ മഹാന്മാർ, അതുപോലെ ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അവരുടെ ജ്യേഷ്ഠ സഹോദരൻ, അവിടുത്തെ ഭാര്യ മരണപ്പെട്ടു പോയ, അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. വലിയ ദർജയുള്ള പെണ്ണായിരുന്നു തങ്ങളെ ഭാര്യയും, നല്ല സ്വാലിഹത്തായ ബീവിയാണ്. അല്ലാഹു അവർക്ക് ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെ ഉമ്മവാപ്പന്മാരിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെയും ദർജന ഏറ്റിത്തരട്ടെ. അല്ലാഹു അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. അവരെ ഖബറിനെ അല്ലാഹു സ്വർഗതോപ്പാക്കട്ടെ. റഹമുറായ്മയെ സാധുക്കളായ ഞങ്ങളെ നീ എല്ലാ സ്ഥലത്തും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. റഹമുറായ്മയെ ഞങ്ങളെ ഈ ഉറൂസ് നടത്തുന്നത് ദീനി ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ആരെങ്കിലും അതിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അവർക്കറിയാത്തത് കൊണ്ടാണ് റബ്ബെ. അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുത്ത് ഇതിനോട് സഹകരിക്കാനുള്ള മനസ്സ് കൊടുത്ത് സന്തോഷമാക്കണേ അല്ലാഹ്. സന്തോഷമാക്കണേ അല്ലാഹ്. എല്ലാം നീ റഹ്മത്തും ബർക്കത്തുമാക്കണേ അല്ലാഹ്. ആരെങ്കിലും വല്ല എതിർപ്പും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മാപ്പാക്കി കൊടുത്ത് അവരെയും ഇതിലേക്ക് അടുപ്പിച്ച് സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. എല്ലാ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളെ ശത്രുക്കൾ ശത്രുതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാവിധ കഴിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സർവ കൊടുക്കിൽ നിന്നും കടിവലകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കെതിരായി സെഹറ് ചെയ്യുന്ന എല്ലാവരുടെയും സെഹറ് അവരിലേക്ക് തന്നെ മടക്കിക്കൊടുത്ത്
ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലോ. ഞങ്ങൾ ഭാര്യമാരെയും മക്കളെയും താല്യമീങ്ങളെയും കുടുംബങ്ങളെയും പ്രിയക്കാരെയും സാഹചര്യങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ റഹ്മുറാഹിമേ. ഈ ഉറൂസിന് വന്ന് കർണാടക സ്റ്റേറ്റിൽ നിന്ന് പ്രത്യേകിച്ചും ധാരാളം ആളുകൾ ഉറൂസിന് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും താജുല്ലൊരുമയോടുള്ള മഹബത്ത് കൊണ്ടും അവിടുത്തെ മക്കളോടുള്ളതായ മഹബത്ത് കൊണ്ടും വന്നതാണ്. റഹ്മുറാഹിമേ, ആ മഹബത്ത് കൊണ്ട് അവർക്ക് നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ അല്ലോ. അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലോ. കടങ്ങളെ വീട്ടിക്കൊടുക്കണേ അല്ലോ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലോ. എല്ലാ വിഷമത്തിൽ നിന്നും കെട്ടുകൊടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗതർ കുടിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളോട് കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളെ പ്രിയം വെച്ച എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ. ഈ സ്റ്റേജിൽ തന്നെ നൂറോളം സയ്യിദന്മാരുണ്ട് പടച്ചവനെ. അവരുടെ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലോ. സയ്യിദന്മാർ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിൻ്റെ കുടുംബ പരമ്പര എന്ന നിലക്ക് ഞങ്ങളെല്ലാവരെയും പ്രിയം വെക്കുന്നു അല്ലാ. ആ പ്രിയത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. രക്ഷ നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഒരു സ്ഥലത്തും ഹായ്വാക്കല്ലേ അല്ലാ. ഈമാനും ഹിദായത്തും ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ആഫിയത്തോടെ ഇസ്സത്തോടെ ആയുസ് നീട്ടിത്തരണേ അല്ലാ. ഇനിയും ഒരുപാട് കാലം ദർസ് നടത്താനും വാഴ്ന്നു പറയാനും ദീനീ ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അപകടത്തിൽ കൊടുക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വിവരമില്ലാതെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണം റഹ്മാനേ. വിഷമങ്ങളൊക്കെ തീർത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ